ഹായ്, മലകയറ്റം ഇങ്ങനെ ആരംഭിച്ചിട്ടേ ഉള്ളൂ. വെറും ഒരു 50 മീറ്റർ താഴത്തു നിന്ന് ഇത്ര ഇങ്ങ് കയറിയതേ ഉള്ളൂ. അപ്പൊ തന്നെ നല്ല മടുപ്പായി. ഇനി ഒരുപാട് ദൂരം നമുക്ക് കയറാനായിട്ടുണ്ട്. മലയാറ്റൂർ മലയുടെ നെറുകയിലേക്കാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ യാത്ര. എല്ലാ കൂട്ടുകാർക്കും ഹൃദയരാഗത്തിന്റെ ഓൾ കേരള യാത്രയുടെ 74-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ലൈനോജേനുണ്ട് കേട്ടോ. ഞങ്ങൾ ഒരുമിച്ചാണ് മലയാറ്റൂർ മല കയറാനായിട്ട് പോകുന്നത്. രാവിലെ എന്തായാലും കാര്യമായിട്ടുള്ള വെയിലേ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നല്ല മഴ മൂടലാണ്. ഇന്നലെയും മൊത്തം മൂടലായിരുന്നു, വെയിലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വെയിൽ കൊള്ളേണ്ടി വരില്ലെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ മല കയറി കഴിഞ്ഞാൽ നമ്മൾ കരിഞ്ഞു പോകും, ആ അവസ്ഥയാണ്. ഇപ്പം നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന കുറേ ആളുകളൊക്കെ രാവിലെ അതിരാവിലെ മല കയറിയിട്ട് തിരിച്ചിറങ്ങിപ്പോകുന്ന കാഴ്ചകളാണ്. വെയിലിനെ പേടിച്ചിട്ട് കൂടിയാവും എല്ലാവരും രാവിലെ കയറിപ്പോകുന്നത്. എത്ര ദൂരം നടക്കാനുണ്ട് എന്നതിനെക്കുറിച്ചൊന്നും അത്ര വ്യക്തതയില്ല. എങ്കിലും നമ്മൾ താഴത്തു നിന്ന് പലപ്പോഴും ഈ മല കണ്ടിട്ടുള്ളതാണല്ലോ. നമ്മൾ കഴിഞ്ഞ ദിവസം നക്ഷത്ര തടാകം കാണാൻ വന്നപ്പം, നക്ഷത്രമല്ല നക്ഷത്രം, കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് ഞാൻ ഈ നക്ഷത്രം എന്ന് പറയുന്നതിനെ വിമർശിച്ചിട്ടുണ്ട്. നക്ഷത്ര തടാകം, ഞങ്ങൾ നക്ഷത്രം എന്നാണ് കേട്ടോ പറയുന്നത്. അതിൻ്റെ കരയിൽ നിന്നൊക്കെ നമ്മൾ ഈ മല കണ്ടതാണല്ലോ. അപ്പോൾ ഒരുപാട് ദൂരം എന്തായാലും നടക്കണം. ഈ മലയാറ്റൂർ മല വളരെ പ്രശസ്തമാണ്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ബാല്യകാല സ്മരണകളിൽ പോലും ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നതെങ്കിലും ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ ഉപ്പതര ഭാഗത്തു നിന്നൊക്കെ ആളുകൾ മലയാറ്റൂർ മല കയറാനായിട്ട് നടന്ന് അവിടുന്ന് കുരിശും ചുവന്ന് കാവി കൊടുത്ത് നടന്നു വരുന്ന, ഗ്രൂപ്പായിട്ട് നടന്നു വരുന്ന കാഴ്ചകൾ പണ്ടേ തൊട്ടുള്ള ഓർമ്മകളിൽ ഇപ്പോഴും ഉണ്ട്. ഞങ്ങളൊക്കെ അന്നേരം ഇവരിങ്ങനെ വീടിന് മുന്നിൽ കൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ വലിയ കാഴ്ച കാണാൻ എന്ന പോലെ പോയി നിന്ന് കാണുന്നതൊക്കെ ഇപ്പോൾ ഓർമ്മ വരുന്നു. ഇതേ വീണ്ടും കുത്തനെ കയറ്റം തുടങ്ങിയാണ്. നമ്മൾ താഴത്തു നിന്ന് ഒരു കുത്തനെ കയറ്റം ജസ്റ്റ് ഒന്ന് കയറി, പിന്നെ നല്ലൊരു മരത്തോട്ടത്തിനിടയിലൂടെ ഒരു നടപ്പായിരുന്നു. ഇനി അങ്ങോട്ട് വീണ്ടും കല്ലും കൂട്ടത്തിനിടയിലൂടെ ഒരു കുത്തു കയറ്റം. എന്തായാലും കാഴ്ചകൾക്ക് മനോഹരം തന്നെ. ഈ മലയാറ്റൂർ മലയ്ക്ക് അപ്പുറവും ഇപ്പുറവും, അതായത് നമ്മൾ പോകുന്ന വഴിയുടെ അപ്പുറവും ഇപ്പുറവും എല്ലാം മലയാറ്റൂർ ഡിവിഷൻ്റെ കീഴിലുള്ള വനഭൂമിയാണ്. അതുകൊണ്ട് തന്നെ ആന എപ്പോഴും ഉണ്ട് ഈ മലയാറ്റൂർ. എവിടെ നോക്കിയാലും മലയാറ്റൂർ ഈ മെയിൻ ഭാഗത്തിൻ്റെ ചുറ്റോടും വരെ ഇലക്ട്രിക് ഫെൻസിങ് ചാർജ് ചെയ്തിട്ടിരിക്കുന്ന കാഴ്ചകൾ നമുക്ക് പോയിട്ട് കാണാം. അതുപോലെ ആനയുള്ള ഏരിയയാണ്. പിന്നെ മറ്റു മൃഗങ്ങളും ആനമണം. ഇത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഇവിടെ ഇങ്ങ് കിടന്നപ്പോൾ കാറ്റിൻ്റെ ഡയറക്ഷൻ എവിടെ നിന്ന് നോക്കണം. എന്നാൽ ആ ഡയറക്ഷനിൽ ആന എന്ന് ഉറപ്പിക്കാം. നമുക്ക് കാറ്റിൻ്റെ ഡയറക്ഷൻ നോക്കാം, ഇച്ചിരി മണ്ണിട്ട് നോക്കാം. കാറ്റേ ഇല്ല, കാറ്റില്ല. കാറ്റിൻ്റെ ഡയറക്ഷൻ കറക്റ്റ് അറിയണമെങ്കിൽ കയ്യിൽ ലാമ്പോ തീപ്പെട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കത്തിച്ച കറക്റ്റ് ഡയറക്ഷൻ അറിയാം. നമ്മൾക്ക് ആന ഇപ്പം ആനയുടെ മണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടി. അപ്പോൾ ഉറപ്പായിട്ടും ആ ഡയറക്ഷനിലായിരിക്കും ആന ഉണ്ടാവുക. ഇപ്പം ഇല്ല കണ്ടോ, ആ കാറ്റ് ജസ്റ്റ് ഒരു കാറ്റ് വന്നപ്പോൾ മാത്രം. ഏറ്റവും വലിയ അത്ഭുതം ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഞങ്ങളിപ്പോൾ ആനയെക്കുറിച്ച് പറഞ്ഞ സമയത്ത് തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ ആനച്ചൂര് കിട്ടി. അതാണ് നമ്മളീ പോകുന്ന വഴിക്ക് 14 കുരിശടികൾ. കുരിശുമല കയറ്റത്തിന് അറിയാമല്ലോ ഇങ്ങനെ കുരിശിൻ്റെ വഴികൾ അങ്ങനെയും കാണുന്നു എന്ന് പറയുന്നേ. അപ്പോൾ ആദ്യത്തേൽ പോകുന്ന നമ്മൾ എത്തിയിട്ടില്ല. ഞങ്ങളിപ്പോൾ വരുന്നത് നീലീശ്വരത്ത് നിന്നാണ്. ലൈനോജേൻ്റെ വീട്ടിലായിരുന്നു ഇന്നലെ താമസം. അത് കഴിഞ്ഞ് രാവിലെ വരുന്നത് ഈ ഇതിൻ്റെ മാനേജ്മെൻറ്റ് മെയിൻ പള്ളിയായ താഴത്തെ പള്ളിയുടെ മുന്നിലൂടെയാണ്. അല്ലെങ്കിൽ അവിടെ നിന്ന് പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ താഴത്തെ പള്ളിയിലൊന്ന് കയറി ഈ മലയാറ്റൂർ മലയുടെ മുകളിലുള്ള പള്ളിയുടെ മാനേജ്മെൻറ്റ് ആ പള്ളിയിൽ നിന്നാണ്. അവിടെ ഒരു 1956-ലോ മറ്റോ പണിത ഒരു പഴയ പള്ളിയും കാണാം, പുതിയ പള്ളിയും കാണാം. പുതിയ പള്ളിയിലാണ് ഇപ്പോൾ ആരാധന നടക്കുന്നത്. എങ്കിലും എന്തോ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതുകൊണ്ട് താൽക്കാലികമായി പഴയ പള്ളിയിലാണ് ആരാധന നടക്കുന്നത് എന്ന സൂചനാ ബോർഡ് നമ്മളവിടെ കണ്ടിരുന്നു. പിന്നെ അതുകൂടാതെ ലൈനോജേൻ്റെ ഒരു ഫ്രണ്ടിനെ നമ്മളവിടെ വെച്ച് കണ്ടു. ആ ആർട്ടിസ്റ്റിൻ്റെ പേരെ രാജു, രാജു എന്ന് പറയുന്ന ഒരു ചേട്ടനെ കണ്ടേ. അദ്ദേഹം കല്ലറയിൽ പെയിൻറ്റ് ചെയ്യുകയാണ്. മറ്റ് പള്ളികളുടെ കല്ലറകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് വളരെ കളർഫുള്ളായിട്ടുള്ള ഒരു കല്ലറയാണ് നമുക്ക് ഈ താഴത്തെ പള്ളിയിൽ കാണാൻ സാധിച്ചു കേട്ടോ. എല്ലാ കല്ലറയിലും നല്ല രീതിയിൽ കളർഫുൾ പെയിൻറ്റുകൾ ഉപയോഗിച്ചിട്ട് മരിച്ച വ്യക്തിയുടെ ഡീറ്റെയിൽസൊക്കെ, അല്ലേ, ഡീറ്റെയിൽസൊക്കെ എഴുതുന്ന എല്ലാം നമ്മുടെ രാജു എന്ന് പറയുന്ന ചേട്ടനാണെന്ന് തോന്നുന്നു. എല്ലാം ഒരേ രീതിയിൽ കാണപ്പെട്ടു. എന്നാലും കുടുംബ കല്ലറകൾ അവിടെ ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ. ഗ്രാനൈറ്റിൽ തീർത്ത കല്ലറകളൊന്നും നമുക്കവിടെ കാണാനായിട്ട് സാധിച്ചില്ല. എല്ലാ കല്ലറയും ഏതാണ്ട് ഒരേ രീതിയിൽ കളർഫുള്ളായിട്ട്. ഞങ്ങൾ താഴത്തെ പള്ളി ചെന്നപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു, വിശുദ്ധ ദണ്ഡ വിമോചനം. അങ്ങനെയാണോ എന്ന് കൃത്യമായിട്ട് ഓർക്കുന്നില്ല, ഞാൻ ഓർത്ത് മനസ്സിൽ ഫോട്ടോ എടുത്തേ ഉള്ളൂ. മാർപ്പാപ്പ നൽകിയിട്ടുള്ള ഒരു പദവിയാണെന്ന് തോന്നി. അപ്പോൾ ഈ മലയാറ്റൂർ മല കയറുന്നവർക്ക് കിട്ടുന്ന ഒരു മോചനം, എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല, വിശുദ്ധ ദണ്ഡ വിമോചനം. അപ്പം ശാരീരിക ബുദ്ധിമുട്ട് മൂലം, എന്തെങ്കിലും അസുഖങ്ങളോ വൈകല്യങ്ങളോ ഒക്കെ മൂലം മലയാറ്റൂർ മല കയറാൻ സാധിക്കാത്തവർക്ക് ആ താഴത്തെ പള്ളിയിലെ ആ പഴയ പള്ളിയിൽ പ്രാർത്ഥിച്ചാൽ വിശുദ്ധ ദണ്ഡ വിമോചനം അനുഗ്രഹം കിട്ടുമെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ വെള്ളമില്ലാതെയാണ് കയറി വന്നത്. താഴത്തു നിന്ന് കയറിയപ്പോൾ അവിടുന്ന് ആളുകൾ പറഞ്ഞു ഇവിടെ കുടിവെള്ളം വഴിനീളെ ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളതിങ്ങനെ തപ്പി നടക്കുകയായിരുന്നു. ഇതേ പ്യൂരിഫൈഡ് വാട്ടർ ഫോർ ഡ്രിങ്കിങ്. പ്രസ്ഥാനത്തിൻ്റെ ലുക്ക് കണ്ടിട്ട് വെള്ളം ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. വെള്ളം ഉണ്ടേ നമ്മൾ കുടിക്കും.
ഓ ഇല്ലെന്ന് തോന്നു കേട്ടോ, ഇല്ല പണ്ടുണ്ടായിരുന്നു. മുകളിൽ കുടിക്കാൻ വെള്ളം കിട്ടോ? വെള്ളമുണ്ട്, ഏറ്റവും ടോപ്പിലുള്ളായിരിക്കും അല്ലേ. നമ്മൾ ഒന്നാമത്തെ സ്ഥാനത്തേക്ക് എത്തുകയാണ് കേട്ടോ. കുറേ ദൂരം നടന്ന്, ഇനി ഇതുപോലെ 14-ാം സ്ഥാനമാണ് ഏറ്റവും മുകളിൽ ചെല്ലുന്നത് എന്നാണ് തോന്നുന്നത്. വെള്ളമുണ്ടോ നിങ്ങൾക്ക്? ആ വെള്ളമുണ്ട്, വെള്ളമുണ്ട്. ഇതിന് നല്ല വെള്ളമാണേലും മോശം വെള്ളമാണേലും നല്ല വെള്ളമാണ്, എന്തായാലും കുടിക്കുക. ഇതേ നമ്മൾ ഒന്നാമത്തെ കുരിശടി എത്തി കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ ഇനി അങ്ങോട്ട് ഒരുപാട് ദൂരമില്ല, തൊട്ടടുത്ത കുരിശടികളൊക്കെ അടുത്തടുത്തുണ്ടെന്നാണ് തോന്നുന്നത്. അതേതായാലും ആശ്വാസമായി, ഒന്നാമത്തെ ഇത്രയും വന്നപ്പോൾ ഇനി അടുത്തൊക്കെ എത്രത്തോളം ദൂരത്താണോ നമ്മൾ ഓർത്തുപോയി. കുരിശടിയെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരമായിരിക്കും ഇവിടെ എഴുതി വെച്ചേക്കുക എന്നാണ് താഴെ നിന്ന് വിചാരിച്ചത്. പക്ഷെ ഇവിടെ കാട്ടുതീ ഒഴിവാക്കൂ ജീവനെ രക്ഷിക്കൂ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. വനം വകുപ്പിൻ്റെ ബോർഡാണ്. അങ്ങനെ രണ്ടാമത്തെ കുരിശടി എത്തുകയായി. ഈ മലയാറ്റൂർ എന്ന സ്ഥലം പ്രശസ്തമായ ഒരു സ്ഥലമാണേലും ഞാൻ വിചാരിച്ച പോലെ ഒരു ടൗൺ ഒന്നുമല്ല, വലിയൊരു തടാകം. അതിന് ചുറ്റും കുറച്ച് കടകളും വീടുകളും ഒക്കെ ആയിട്ട് സത്യം പറഞ്ഞാൽ ഒറ്റപ്പെട്ട ഒരു സ്ഥലം. ഈ റോഡിന് അങ്ങനെ അങ്ങോട്ട് കണക്ഷനൊന്നുമില്ല. ഞാൻ പണ്ടൊരിക്കലും അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാനിട്ട് ഗൂഗിൾ മാപ്പിനെ ആശ്രയിച്ച് പോയപ്പോഴാണ് ഇതുവഴി ആകെ ഒരിക്കൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതൊരു വനത്തിലൂടെയുള്ള യാത്രയാണ്, അതിൽ അങ്ങനെ അധികം പേര് യാത്ര ചെയ്യുന്ന വഴിയൊന്നും അല്ലെന്ന് തോന്നുന്നു. പിന്നെ ഈ നമ്മുടെ കോടനാട് പാലം വന്നതിൽ പിന്നെ കുറച്ചുകൂടി ആളുകളൊക്കെ ഇതിൽ അല്ലേ അല്ലാതെ വരാൻ തുടങ്ങി. പിന്നെ മെയിനായിട്ടും ഈ തീർത്ഥാടന കേന്ദ്രത്തെ ആശ്രയിച്ച് മാത്രമാണ് ഈ മലയാറ്റൂരിൻ്റെ കിടപ്പ്. എന്തായാലും ഇവിടെ ഏറ്റവും തിരക്ക് വരുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെയാണെന്ന് തോന്നുന്നു. തീർത്ഥാടന സമയം മാർച്ച് ഏപ്രിൽ ആ സമയത്ത് ഇങ്ങോട്ടൊക്കെ ഭയങ്കര തിരക്കാണ്. മലയാറ്റൂർ ഒരു താൽക്കാലികമായിട്ട് വലിയൊരു ടൗൺഷിപ്പായിട്ട് മാറും. ഇപ്പോൾ എന്തായാലും മലയാറ്റൂർ ഉറങ്ങിക്കിടക്കുകയാണ്. ഈ മലകയറ്റം ആരംഭിക്കുന്നിടത്ത് വിശാലമായൊരു പാർക്കിങ്ങും, ഇവിടുത്തെ തിരക്ക് വെച്ച് നോക്കുമ്പോൾ അത്ര വിശാലമല്ല, ഒരുപാട് വാഹനങ്ങളൊന്നും പാർക്ക് ചെയ്യാനുള്ള സ്ഥലം അവിടെ ഇല്ല. പിന്നെ അതിൻ്റെ താഴത്തെ തടാകത്തിൻ്റെ കരയിലൊക്കെ പാർക്കിംഗ് ഗ്രൗണ്ടുകളുണ്ട്. നമ്മളവിടെ നമ്മൾ താഴെ പാർക്കിങ്ങിൽ കൊണ്ട വണ്ടി കിട്ടു. അതിനുശേഷം അവിടെ തോമസ് ലീഗായുടെ ഒരു കുരിശടിയുണ്ട്, അത് വ്യത്യസ്തമാണ്. വലിയൊരു ഒറ്റ കല്ലിൽ അത് പണിത് വെച്ചിട്ടുണ്ട്. മൂന്നാം കുരിശടി നാലാം കുരിശടി മടുത്തോ? നാലെണ്ണോ, ഇനി വെറും 10 ഉള്ളൂ. വാ വെറും 10 വാ. അയ്യോ വഴി കണ്ടോ മുന്നോട്ടുള്ള. മലയാറ്റൂരിൻ്റെ മണ്ണ് തോമസ് ലീഹ എത്തി ആശീർവദിച്ചിട്ടുള്ള മണ്ണ്, അതാണ് മലയാറ്റൂരിൻ്റെ പ്രത്യേകത. ക്രിസ്തുവിൻ്റെ ശിഷ്യനായ തോമസ് ലീഹ. തോമസ് ലീഹ ഇന്ത്യയിലെത്തിയത്, സെൻറ്റ് തോമസ് ഇന്ത്യയിലെത്തിയത് AD 52 പണ്ട് PSC പഠിക്കുമ്പോൾ പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. അതിനോടനുബന്ധിച്ചായിരിക്കും ഇവിടെയും വന്നിട്ടുള്ളത്. അതിനുശേഷം നമ്മുടെ ഈ മലയാറ്റൂർ മലമുകളിൽ കയറി പ്രാർത്ഥിച്ചിരിക്കുകയും അവിടെ പൊന്നിൻകുരിശ് ഉയർന്നു വന്നത് ഉൾപ്പെടെയുള്ള കുറച്ച് അത്ഭുത കഥകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് അതിൻ്റെ മുകളിൽ ചെന്നിട്ട് പരിശോധിക്കാം. വ്യത്യസ്തമായ ആന കുത്തിയ പള്ളി, അങ്ങനെ എന്തൊക്കെയോ അതിൻ്റെ മുകളിലുണ്ട്. ഇതന്നെ വെള്ളം പ്യൂരിഫൈ ചെയ്യുന്ന വല്ല സംവിധാനമാണോ? ഞങ്ങൾ താഴത്തു നിന്ന് വെള്ളം കുടിച്ചില്ല കേട്ടോ. ശുദ്ധമായ വെള്ളമാണോ ഇല്ലയോ എന്നൊരു സംശയം, എഴുതിയൊന്നും വെച്ചിട്ടില്ല. കുടിവെള്ളമാണോ എന്നൊരു സംശയം തോന്നിയിട്ടുണ്ട്. കുടിവെള്ളമായിരിക്കും കേട്ടോ, ബ്രൈറ്റ് വാട്ടർ. അപ്പോൾ ഇത് പ്യൂരിഫിക്കേഷൻ എന്താ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത് കുടിവെള്ളമാണോ എന്ന് ഞങ്ങൾക്ക് സംശയം തോന്നാനുള്ള പ്രധാന കാരണം ഈ മലയാറ്റൂർ എന്ന് പറഞ്ഞ വലിയൊരു തടാകത്തിൻ്റെ കരയിലാണല്ലോ. നമുക്ക് മുകളിൽ ചെല്ലുമ്പോൾ ഈ തടാകം വ്യക്തമായിട്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ ഈ തടാകത്തിലെ വെള്ളമാണോ എന്നൊരു സംശയം. ഇത്രയും വലിയ തടാകം അടുത്ത് കിടക്കുമ്പോൾ കുടിവെള്ളമൊന്നും എഴുതി വെച്ചിടത്തല്ല, പല സ്ഥലങ്ങളിൽ എഴുതി വെച്ചിട്ടില്ല. അവിടുത്തെ വെള്ളത്തിലാണ് ഇത്രയും തീർത്ഥാടകർ വരുന്ന ഒരു വഴിയാണെന്ന് ഇത് കണ്ടാൽ തോന്നുന്നു അല്ലേ. ഇതേ ഇവിടെ ബാത്റൂം സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ 6-ാം കുരിശടി എത്തി. ശുദ്ധീകരിച്ച കുടിവെള്ളം മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുത്. ലോട്ടറി അടിച്ചു, ലോട്ടറി. ഇതേ ഇവിടെ ഒരു സ്ട്രെച്ചറൊക്കെ വെച്ചിട്ടുണ്ട് അത്യാവശ്യ സമയങ്ങളിൽ. ഏഴാമത്തെ കുരിശടി. ഞാൻ 2-3 ദിവസമായി ഇങ്ങേരോടെ കൂടിയിട്ട്. ഇങ്ങേരെ നിങ്ങൾക്ക് ഇതുവരെ ഒന്ന് പരിചയപ്പെടുത്തി തന്നില്ലല്ലോ. ഭയങ്കര ഒരു കലാകാരനാണ് കേട്ടോ, സിനിമാ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഡിസൈനർ അല്ലേ? ഡിസൈനറാണ്. എന്ന് വെച്ചാൽ പോസ്റ്ററൊക്കെയാണ് മെയിനായിട്ട് ഇദ്ദേഹം ഡിസൈൻ ചെയ്യുക. ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഉണ്ട് കേട്ടോ.
അദ്ദേഹത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ പഴയ സിനിമകളുടെ പോസ്റ്ററുകൾ റീക്രിയേറ്റ് ചെയ്തയാള് അല്ലേ? അതെ അതെ. അത് എത്ര എണ്ണം ചെയ്തു? 220 എണ്ണം ചെയ്തു. ഓൾറെഡി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടി. ഇനിയും ഗിന്നസ് ബുക്കിനാണ്, ഗിന്നസ് റെക്കോർഡിനാണ് ഇദ്ദേഹം ശ്രമിക്കുന്നത്. അതിനിപ്പോ ഓൾറെഡി ഇദ്ദേഹം തന്നെയാണ് ഏറ്റവും കൂടുതൽ റീക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. എങ്കിലും 250 തേക്കാൻ വേണ്ടി ഇരിക്കും അല്ലേ? അതെ അതെ അതെ. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ കണ്ടിട്ടുള്ള പഴയ സിനിമകളുടെയൊക്കെ അന്നൊന്നും ഇങ്ങനെ ഈ പോസ്റ്ററുകൾ ഉണ്ടായിരുന്നില്ലേ? ഈ ഒത്തിരി പ്രോസസ്സിംഗിലൂടെയാണ് പണ്ടുള്ളത്. ഞാൻ അത്ഭുതത്തോടെ നോക്കിക്കാണേ പഴയ പോസ്റ്ററുകൾ. നമ്മൾ എത്രത്തോളം ആസ്വദിച്ചാണ് ഒരു സിനിമ തിയേറ്ററിൽ വന്ന് കാണുന്നത്. അപ്പോൾ ആ ഒരു ഫീലിലേക്ക്, പഴയ ഒരു ഫീലിലേക്ക് മാക്സിമം എത്തിക്കാൻ പറ്റുമെന്ന് ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഭയങ്കര ഹാർഡ് വർക്കുള്ള ഒരു പ്രോസസ്സിംഗ് ആണത്. അപ്പോൾ ചിലവരുടെ വിമർശനം ഭയങ്കരമാണ്, പഴയ സിനിമയുടെ പോസ്റ്ററാണ് ഇതിൽ നല്ലതെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ മൈൻഡിൽ എടുക്കുന്നില്ല. ഈ ഒരു പോസ്റ്റർ വർക്കിലൂടെ അല്ല, ഈ ഒരു പോസ്റ്റർ വർക്ക് കൊണ്ട് തന്നെ പഴയ പരസ്യകലാകാരന്മാരെ ഓർക്കുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു സംഭവം അല്ലേ? എന്തായാലും നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള ഹിറ്റ് സിനിമകളുടെ, നമ്മുടെയൊക്കെ നൊസ്റ്റാൾജിക് ഹിറ്റുകളുടെയൊക്കെ പോസ്റ്ററുകൾ ഇപ്പം നമുക്ക് വീണ്ടും, അതും ക്വാളിറ്റിയിൽ, ഇപ്പോഴത്തെ സിനിമകളുടെ പോസ്റ്ററുകൾ എങ്ങനെ ഇറങ്ങുന്നു അതേ രീതിയിൽ കാണുമ്പോൾ വല്ലാത്തൊരു ഫീലാണ്. 8-ാമത്തെ കുരിശടി. പിന്നെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ, ഇദ്ദേഹമല്ല ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെ കലാകാരൻ, ഇദ്ദേഹത്തിൻ്റെ അച്ഛനാണ്. അദ്ദേഹം പഴയ ഈ മതിലെഴുത്ത്, പോസ്റ്റർ എഴുത്ത്, ടൈപ്പോഗ്രഫി ഒക്കെ ചെയ്യുന്ന, ഇപ്പോൾ ചെയ്യുന്നില്ല പുള്ളിക്ക്, ഇപ്പോൾ അറിയാമല്ലോ ആ അത്തരം കലാകാരന്മാരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ കമ്പ്യൂട്ടറിൻ്റെ വരവോടുകൂടി, ഫ്ലെക്സിൻ്റെ വരവോടുകൂടി അവരൊക്കെ അതിൽ നിന്ന് സ്ഥാനം ഒഴിഞ്ഞു. എങ്കിലും അത് ഒരു ഭയങ്കര കലാകാരനാണ്. നമ്മുടെ കാലടി ക്ഷേത്രത്തിൽ, ആ കാലടി ശിവരാത്രി ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് നേരത്തെ ക്ഷേത്രം ഇല്ലാത്ത സമയത്ത് അദ്ദേഹമാണ് അവിടെ ക്ഷേത്രം താൽക്കാലികമായി, ക്ഷേത്രത്തിൻ്റെ സെറ്റല്ല അല്ലേ, താൽക്കാലികമായിട്ട് നിർമ്മിച്ചുകൊണ്ടിരുന്നത് സ്ഥിരമായിട്ട്. അങ്ങനെ പുള്ളി ഭയങ്കര ക്രിയേറ്റീവ് മൈൻഡുള്ള ഒരു മനുഷ്യനാണ്. എന്ത് ചെയ്താലും ഭംഗിയാണ് കാണാൻ. അച്ചടിക്കുന്നത് എങ്ങനെയാണോ ആ രീതിയിൽ ചുവരെഴുത്ത കാര്യങ്ങളൊക്കെ. 9-ാം കുരിശടി. പത്താമത്തെ കുരിശടി. പതിനൊന്നാം സ്ഥാനം. 12-ാം കുരിശടി എത്തുകയാണ്. ഇനി അങ്ങോട്ട് സ്റ്റെപ്പുകളുണ്ട് മുകളിലേക്ക് കയറാനായിട്ട്. 13-ാം സ്ഥലത്തെത്തിയേ. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് സ്റ്റെപ്പ് കയറി ഒരു പള്ളിയിലേക്കുള്ള വഴിയും കാണാം. നമ്മൾ വന്ന രീതിയിൽ തന്നെ നേരെ മുന്നോട്ടും കാണാം. നമുക്കേതായാലും ഇതുവഴി തന്നെ അങ്ങ് കയറിയിട്ട് തിരിച്ച് അപ്പുറത്തൂടെ ഇറങ്ങി വരാമല്ലേ. ഇത് കണ്ടോ, വലിയൊരു മരക്കുരിശ്. ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ ആളുകൾ തീർത്ഥാടനത്തിന് വരുമെന്ന് പറഞ്ഞില്ലേ, അവർക്ക് ഇതുപോലെ കൂറ്റൻ കുരിശ് മാറി മാറി ചുവന്നുകൊണ്ടാണ് ഇവിടെ വരെ വരുന്നത്. ഇവിടെ ഒരു മരത്തിൽ കണ്ടോ, കാട്ടുവള്ളി ഇങ്ങനെ കയറി മരത്തെ പൊതിഞ്ഞു നിൽക്കുന്നു. എന്തോ ഒരു തരം കൂൺ. ആൻ്റപ്പൻ ബോയ്സ്, തൃശ്ശൂർ ലൂർദ്പുരം. ആളുകൾ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടിരുന്ന കുരിശുകൾ ഈ 14-ാം ഇനി അങ്ങോട്ട് സ്ഥാപിച്ചിട്ടാണ് തിരിച്ച് മടങ്ങുന്നതെന്ന് തോന്നുന്നത്, ആലപ്പുഴ പുന്നപ്ര സെൻറ്റ് ജോസഫ് ഫെറോന ചർച്ചിൽ നിന്ന്. ഇതേ ഓരോ മരത്തിലും കുരിശുകൾ ചാരി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ദ്രവിച്ച മരക്കുറ്റികളൊക്കെയാണെന്ന് തോന്നും. ഇതുകൊണ്ട് അമ്പഴമാണ് കേട്ടോ, അമ്പഴങ്ങ ഒരുപാട് പൊഴിഞ്ഞു കിടക്കുന്നു. ഇത് കുരങ്ങന്മാർക്കൊന്നും വേണ്ടെന്ന് തോന്നുന്നു അല്ലേ. ഇതേ ഇവിടെ മലമുകളിലെ ഒരു മാപ്പ് നമുക്ക് നോക്കാം, ഇവിടെ എന്തൊക്കെയാണ് നമുക്കിനി കാണാനുള്ളതെന്ന്. ഇതേ ഇതാണ് മാപ്പ്, നിങ്ങളിവിടെ നിൽക്കുന്നു, ഇത് ഞാനാണ് കേട്ടോ. നേരെ മുന്നോട്ട് ആദ്യം മാർത്തോമ മണ്ഡപം, അതാണ് ഈ തൊട്ട് മുകളിൽ കാണുന്നത്. അതിനുശേഷം വലത്തോട്ട് അന്വേഷണം, ടോയ്ലറ്റ്, നേരെ മുന്നോട്ട് പോയ കുംഭസാരവേദി, മാർത്തോമാ ഭവൻ, മാർത്തോമാ സ്റ്റാള്, ഏറ്റവും മുകളിൽ സന്നിധി. ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് കാണാനുള്ള പ്രധാന സംഭവങ്ങളൊക്കെ. ലെഫ്റ്റ് സൈഡിൽ ആദ്യം പാദമുദ്ര, ഇത് ആ താഴത്ത് കാണുന്നതാണ് പാദമുദ്ര. പിന്നെ പൊൻകുരിശ് പള്ളി, ആനകുത്തിയ പള്ളി, ഏറ്റവും ലെഫ്റ്റിലായിട്ട് അത്ഭുത നീരുറവ നേർച്ച. ആദ്യം നമുക്ക് മാർത്തോമാ മണ്ഡപം നേരെ മുന്നോട്ട് തന്നെ പോവാം. നമ്മുടെ തടാകം ഇതുവരെ കണ്ടില്ലല്ലോ. മലമുകളിലെത്തി,
മൊത്തത്തിൽ മരങ്ങളാണ് കേട്ടോ. ഞാൻ വിചാരിച്ച പോലെയല്ല, ഏറ്റവും മുകളിൽ വരുമ്പോഴേക്കും നമ്മുടെ വാഗമൺ കുരിശുമലയൊക്കെ പോലെ തുറസായ സ്ഥലങ്ങളായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നമുക്ക് വ്യക്തമായിട്ട് ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് വ്യക്തമായിട്ട് വ്യൂ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇതിനപ്പുറത്ത് നമ്മൾ പാദമുദ്രയൊക്കെ ഉണ്ടല്ലേ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാണാം കേട്ടോ മലയാറ്റൂരും തടാകവും ഒക്കെ. അപായം ഇതന്നെ, ഇവിടെ തന്നെ അപായം. താഴേക്ക് വീഴുന്നു. നമ്മളങ്ങനെ സന്നിധിയിലെത്തി കേട്ടോ. ഇതിൻ്റെ ഒരു ലാസ്റ്റ് ഭാഗമാണ്, തീർത്ഥാടകർക്ക് പ്രവേശനമില്ല, പ്രവേശനം കുരിശുമുടി സ്റ്റാഫ് അംഗങ്ങൾക്ക് മാത്രം. ആന കുത്തിയ പള്ളി, മലമുകളിലെ ഏറ്റവും പുരാതന കപ്പേള, സ്ഥാപിതം 1595. 1968 കുരിശുമുടി ഘോരവനമായിരുന്നു. ആ കാലഘട്ടത്തിൽ ധാരാളം വന്യമൃഗങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അക്കാലത്ത് കാട്ടാനകൾ ഈ പള്ളിയെ ആക്രമിച്ചിട്ടുണ്ട്. കപ്പേളയുടെ പുറകിൽ ചുമരിൽ കൊമ്പനാനകളുടെ കുത്തേറ്റ് ഒരടിയോളം കൊമ്പ് തുളഞ്ഞു കയറിയതിൻ്റെ പാടുകൾ കാണാം. അതുകൊണ്ടാണ് ആന കുത്തിയ പള്ളിയെന്ന് പറയാൻ കാരണം. ഇതിനുള്ളിൽ കണ്ടോ കുറച്ച് നേർച്ച ഇട്ടിരിക്കുന്നുണ്ടോ, അത് ഏതിലായിരിക്കും ഇട്ടിരിക്കുക? ആ ഈ ഗ്ലാസ്സിന് തുളയുണ്ട്, അതിനുള്ളിൽ കൂടി ആളുകൾ ഇട്ടിരിക്കുന്നുണ്ട്. ആന കുത്തിയ പള്ളി വളരെ ചെറിയൊരു പള്ളിയാണ്. അതിൻ്റെ പുറകിലത്തെ ചുമര് ആനയുടെ പാടുകൾ പ്ലാസ്റ്ററിങ് ചെയ്യാതെ അതിനുശേഷം നവീകരിച്ചപ്പോൾ ആന കുത്തിയ ഭാഗം അതേപോലെ നിലനിർത്തിയിരിക്കുന്നതാണെന്ന് തോന്നുന്നു. താഴത്തേക്ക് സ്റ്റെപ്പുകൾ കാണാം, ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാം. ആ അത്ഭുത നീരുറവ ഏറ്റവും ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ കണ്ടിരുന്നല്ലോ, അതാണെന്ന് തോന്നുന്നു. ഓ നല്ല ഒന്നാം തരം വ്യൂ ആണേ. സൂക്ഷിച്ച് നോക്കി എവിടെയെങ്കിലും ആനയൊക്കെ കാണാൻ പറ്റിയേക്കും. അതിനകത്തൊരു പള്ളി കാണാം, ജനവാസ മേഖലകളാണ് കേട്ടോ ഇതിനിടയ്ക്ക് കൂടെയൊക്കെ. ഇതേ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട മുള്ളുവേങ്ങ, കൈനി എന്ന് ചില സ്ഥലത്ത് പറയും, മുരിക്കാണെന്നൊക്കെ അന്നൊരു ചേട്ടൻ നമുക്ക് പറഞ്ഞു തന്നിരുന്നു. മുള്ളുവേങ്ങയാണ് കേട്ടോ. അവസാനം കമൻറ്റ് ബോക്സിൽ നിന്ന് നമ്മളത് ക്ലിയറാക്കി, മുള്ളുവേങ്ങയാണ്, കൈനി എന്ന് വടക്കോട്ട് പറയുമെന്ന് തോന്നുന്നു. അത്ഭുത നീരുറവയിൽ വെള്ളമുണ്ടോ എന്ന് നോക്കാം. ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ആ ആ അടയ്ക്കല്ലേ, മൊത്തത്തിൽ ക്ലോസ് ചെയ്തിരിക്കുകയാണേ. തൊട്ടിയിട്ട് കോരാൻ വേണമെങ്കിൽ ഒരു പുണ്യജലമായിട്ടായിരിക്കും, തീർത്ഥജലമായിട്ടായിരിക്കും കണക്കാക്കുന്നത്. ഓ ഒരുപാട് പേര് നേർച്ചയൊക്കെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു മോട്ടറൊക്കെ വെച്ചിട്ടുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമുണ്ട് കേട്ടോ. ദേ വേങ്ങയുടെ പൂ കണ്ടോ, വലിയ പൂ. ഓ അടിപൊളി, വിരിയാത്തതാണ് എങ്കിലും നല്ല കളർഫുൾ. ഇവിടെ മറ്റൊരു പള്ളി കാണാം, എന്തായാലും പഴയതാണെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാം. കാലം കടകം, ഇത് പഴയ മലയാള ലിപി എന്തോ. പള്ളിക്കല്ല്, ഇതാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ പള്ളി. പഴയ പള്ളിയാണ്, വരാന്തയൊക്കെ. എന്തൊരു തണുപ്പാണെന്നറിയാം, ഇതിനകത്തിട്ട് കയറി കഴിഞ്ഞാൽ സ്വർഗത്തിൽ ചെന്ന അവസ്ഥയാണ്. ഈ പാറപ്പുറത്ത് ഇത്രയും വെയിലാണ് ഈ പള്ളി ഇപ്പോൾ ഉള്ളതെങ്കിൽ ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ എ സി റൂമിൽ കയറുന്നതിലും. ചെറിയ പള്ളിയാണ്, ഇത്രത്തോളം തീർത്ഥാടകർ വരുമ്പോൾ വരുന്നവരെല്ലാം കുർബാനയിൽ പങ്കെടുക്കില്ലായിരിക്കും അല്ലേ, അതിനുള്ള സൗകര്യം എന്തായാലും ഈ പള്ളിക്കുള്ളിലില്ല. പള്ളിയുടെ നേരെ മുന്നിലാണ് കേട്ടോ പൊൻകുരിശ്. അതിനെക്കുറിച്ച് ഇവിടെ ഒരു ബോർഡിൽ സൂചനയുണ്ട്, വിശുദ്ധ തോമാസ് ലീഹ പാറപ്പുറത്ത് ദീർഘനേരം പ്രാർത്ഥിച്ചു, തുടർന്ന് സ്വന്തം വിരൽ കൊണ്ട് കുരിശടയാളം വരച്ചു, പിന്നീട് മലവേടന്മാർ രാത്രിയിൽ വിശ്രമിച്ചപ്പോൾ പാറമേൽ പൊൻകുരിശടയാളം കണ്ടു, അവർ തങ്ങളുടെ ആയുധം കൊണ്ട് കുരിശിൽ കുത്തി നോക്കിയപ്പോൾ രക്തവർണ്ണമാവുകയും ചെയ്തു. ആ സ്ഥാനത്താണ് ഈ കുരിശ് നിൽക്കുന്നത്. ഇനി തോമാസ് ലീഹായുടെ പാദമുദ്രയും കൂടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് മലയിറങ്ങാം. അല്ല, നമ്മുടെ മലയാറ്റൂർ ഇതുവരെ കണ്ടില്ലല്ലോ, തടാകമൊന്നും ഇതുവരെ നമ്മൾ കണ്ടില്ല. ദയവായി ഗ്ലാസ്സിൽ എഴുതുകയോ വരയ്ക്കുകയോ ചെയ്യരുത്, തോമാസ് ലീഹായുടെ പാദമുദ്ര. എഴുതല്ലെന്ന് പറഞ്ഞിട്ട് ആർക്കും അനുസരണയില്ല കേട്ടോ. ഈ ഗ്ലാസ്സിലൂടെ മുഴുവൻ മെഴുകുതിരി ഉപയോഗിച്ച്, ഗ്ലാസ് ഏറ്റവും വൃത്തികേടാകുന്നത് മെഴുകുതിരി ഉപയോഗിച്ച് എഴുതുമ്പോഴാണ്. നമുക്ക് തടാകം ഇവിടെ നിന്ന് കാണാൻ പറ്റുമെന്ന് കരുതിയാണ് വന്നു, പക്ഷെ തടാകം കാണത്തില്ല കേട്ടോ. ആ തടാകം വ്യക്തമായിട്ടൊന്നും മൊത്തത്തിലൊന്നും കാണത്തില്ല, അവിടെ എവിടെയൊക്കെ കാണാം. നട്ടുച്ച സമയമാണേ, എന്നിട്ട് കൂടി ഒരു രക്ഷയില്ല. മൊത്തത്തിൽ ഇതുണ്ട് മൂടലെന്ന് പറഞ്ഞാൽ തനി മൂടൽ മഞ്ഞാണ്, ദൂരോട്ടൊട്ടും കാഴ്ച കിട്ടുന്നില്ല. അല്ലെങ്കിൽ അടിപൊളിയൊരു ആംബിയൻസ് നമുക്കിവിടെ ആസ്വദിക്കാമായിരുന്നു. നമ്മുടെ തടാകമായാൽ പോലും പൂർണ്ണമായിട്ടും കാണത്തില്ല, അതിൻ്റെ ഒരു വശം നമുക്ക് കാണാം, അതും വ്യക്തമൊന്നുമല്ല. ഇതിലേ താഴേക്ക് അങ്ങ് ഇറങ്ങിയാൽ നല്ല വ്യൂ പോയിൻ്റ് ആയിരിക്കും, പക്ഷെ അങ്ങോട്ട് അപായമെന്ന് പറഞ്ഞ് എഴുതി തടഞ്ഞിരിക്കുകയാണ്, അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇനിയപ്പോൾ മല ഇറക്കാം. ആ കല്ലും കൂട്ടത്തിനിടയിലൂടെ കയറിയതിലും ബുദ്ധിമുട്ട് തന്നെയാവും, മടക്കം.
ഞാനങ്ങനെ മലയാറ്റൂറിനോടൊക്കെ വിട പറഞ്ഞ് ലൈനോജിയാനോടൊക്കെ വിട പറഞ്ഞ് ഇതേ കാക്കനാട് എത്തി കേട്ടോ. ഇവനെ പരിചയമുണ്ടോ നോക്കി. ഇനി രണ്ടു മൂന്ന് ദിവസം ഇവിടെ ആയിരിക്കും. ഇവിടെ വന്ന് ദേവു ഹായ് ദേവുനെ ഇവരെ രണ്ടുപേരെയും പരിചയമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞങ്ങൾ എന്തായാലും വന്ന മാളെ ലുലുമാൾ വരെ പോവുകയാണ്. എന്താ ആവശ്യം? എന്തായാലും ഇവരെന്താ വാങ്ങിക്കാൻ പോകും. ഞാൻ എന്തായാലും ഇവരുടെ കൂടെ പോകും. എനിക്ക് എന്തായാലും വന്ന മാളെ ലുലുമാൾ കാണാൻ ഒരു അവസരം കിട്ടി. ഞാൻ ഒരാഴ്ച ഇവിടെ താമസിക്കാൻ വന്നത്, ഇവിടെ എനിക്ക് താമസിക്കാനുള്ള സ്ഥലമൊന്നും ഇല്ലല്ലോ. ഇപ്പൊ ഇവര് പുറത്തേക്ക് പോവാ, തായ്വാന് പോവാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ആലപ്പുഴ ട്രിപ്പ് തന്നെ മാറ്റി എറണാകുളം ആദ്യം ചെയ്യാനായിട്ട് ഇവര് പോകുന്നതിന് മുന്നേ ഇവരുടെ കൂടെ വന്ന് ഇവിടെ ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവര് പോകുന്നില്ല. ജനുവരി പോകുന്ന പറഞ്ഞിട്ട് ഇപ്പൊ ഇത് പോകുന്നൊന്നുമില്ല. നമ്മള് മാത്രമല്ല പോകുന്നത്, പോകുമ്പോ ഹൃദയരാഗത്തിനെയും കൊണ്ടുപോകുന്നതായിരിക്കും. കേരളം വിട്ടൊരു കളിയില്ല ഇടുക്കിയാ പിന്നെ നമ്മള്. നിങ്ങള് കാരണം ആലപ്പുഴക്കാരനെ എന്തോരം ചീത്ത പറഞ്ഞില്ലേ? നിങ്ങള് പോവാനെന്ന് പറഞ്ഞത് ഞാൻ ആലപ്പുഴക്ക് പോയത്. ഓക്കെ, അപ്പൊ നമുക്ക് എറണാകുളം കഴിഞ്ഞിട്ട് ആലപ്പുഴയൊക്കെ കാണാം. ഇന്നും ആരാണ്ട് കമന്റ് ചെയ്തിട്ടുണ്ട് കേരളം ആലപ്പുഴ എന്താ കേരളത്തിലല്ലേ എന്നൊക്കെ ചോദിച്ചത്. ഇവർക്ക് ഇവിടെ ഒരു പൂച്ചയൊക്കെ ഉണ്ട് കേട്ടോ, അടിപൊളി പൂച്ച. പേരെന്താ പൂച്ച? പൂച്ചക്ക് പേരൊന്നും ഇല്ല. സൊമാറ്റോയിലൊക്കെ എന്തെങ്കിലും ഓർഡർ ചെയ്ത പൂച്ചയാണ് തോന്നുന്നത്. ഡെലിവറി ചെയ്യുന്നത് ഇവിടുന്ന് എത്ര നേരം വേണോ ലുലു വരെ ചെല്ലാൻ? അരമണിക്കൂർ. എനിക്ക് തിരിച്ചു വന്നിട്ട് എഡിറ്റ് ചെയ്യണ്ട. എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി ഗ്ലാസ് ക്ലീൻ ചെയ്ത ഭാഗമാട്ടോ നിങ്ങൾ കണ്ടേ. ഞാൻ ഓർത്ത് എന്തായി സംഭവം. ഇത് സ്ഥലം കാക്കനാടാണ്. ഇവിടെ നിന്ന് 6 കിലോമീറ്റർ ആണ് എങ്ങോട്ടാ ലുലുമാളിലേക്കുള്ള ദൂരം. അപ്പൊ അവിടെ പോയിട്ട് അവിടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ ഉണ്ടെന്നൊക്കെയാണ് ഇവര് അവകാശപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ആകുമ്പോ നമുക്ക് അതൊന്ന് കാണണമല്ലോ. ക്രിസ്മസിന് ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇന്ന് ചെല്ലുമ്പോ കാണുമെന്നറിയില്ല. ക്രിസ്മസും കഴിഞ്ഞ് ന്യൂഇയറും കഴിഞ്ഞു, ന്യൂഇയറും കഴിഞ്ഞതുകൊണ്ട് ട്രീ ഒക്കെ വെട്ടി വിറ്റിട്ടുണ്ടാവുമെന്ന്. ശരിക്കും എന്തിനു പോവാ ലുലുമാളില്? ഒരു ട്രോളി ബാഗ് വാങ്ങിക്കണം തായ്വാന് പോകാനായിട്ട്. അതിനാണോ തായ്വാന് പോകാനാണോ? അതിനാണ്. ഞാനത് ദേവുവിനെ നാളെ ഇവിടുന്ന് ബാക്കി പാക്കാൻ വേണ്ടി. ഇവിടെ ഇവന്റെ റൂമില് റൂമ് ചെറിയൊരു എന്നാ അതിന് പറയുന്നത് അപ്പാർട്ട്മെന്റ് ആണോ അങ്ങനെ പറയാം? 1 BHK എന്ന് പറയാം. എന്തായാലും അവിടെ അപ്പാർട്ട്മെന്റ് ആണ്, ഒരു ബെഡ്റൂമേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്തായാലും കുറച്ച് ദിവസം കൂടി ഉണ്ടാവും. അതുകൊണ്ട് ദേവുന് ഞങ്ങൾ ഇവിടുന്ന് ബാക്കി പാക്കുക. ട്രോളി ദേവുന് എന്തോ പ്രോജക്റ്റ് ഉണ്ട്, അതിന്റെ ഭാഗമായിട്ട് എന്താ ദേവ് പ്രോജക്ടിന്റെ ഭാഗമായിട്ട് രാജാക്കാട് ഒരു സ്കൂളിൽ അവരെ ട്രാഫിക് റൂൾസ് പഠിപ്പിക്കാനായിട്ട് പോവാണേ. ലൈസൻസ് ഒക്കെ ഉണ്ടോ ദേവുന്? ലൈസൻസ് ഉണ്ടോ? ലേണേഴ്സ് ഉണ്ട്. ഈ ലേണേഴ്സും വെച്ചാണ് സ്കൂളില് ട്രാഫിക് റൂൾസ് പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. അതാ ഒരു സംശയം. റോഡിന്റെ വലതുഭാഗത്തോടെ വണ്ടി ഓടിക്കുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? റോഡിന്റെ വലതുവശം ചേർത്ത് വണ്ടി ഓടിക്കുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതല്ല, ഇത് ലേണേഴ്സ് അതിനെ കളിയാക്കേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ചാ, ഈ ഒരു ആശയം വരാൻ കാരണം എന്താ വെച്ചാ, ഒന്നും അറിയാത്ത ആൾക്കും ലേണേഴ്സ് കിട്ടും എന്നുള്ള ഒരു ബോധ്യം ദേവന് ഉണ്ടായതിന്റെ പുറത്താണ് ഈ ഒരു പ്രൊജക്ട് തന്നെ എടുക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം ലേണേഴ്സ് പഠിക്കുന്നു. ലേണേഴ്സ് പോയപ്പോ 20-ൽ 20 കിട്ടിക്കണം. 20 ഒന്നും അറിയാത്ത ആൾക്കും ലേണേഴ്സ് പുല്ലുപോലെ എടുക്കും. ബൈക്കിന് എത്ര വീലുണ്ടെന്നൊക്കെ ആയിരിക്കും ചോദ്യം. ഒന്ന് അപ്പൊ അതിന്റെ പുറത്താണ് ഇങ്ങനെ ഒരു പ്രൊജക്ട്. ദേവ് എന്തിന്റെ പ്രൊജക്ട് ആണെന്ന് പറഞ്ഞേ? ഒരു പാക്കേജ് സ്റ്റുഡൻസിന് പഠിപ്പിക്കാൻ ഒരു പാക്കേജ് ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ അവയർനെസ്സിന് അളക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ ആദ്യം ഒരു എക്സാം നടത്തും. ആദ്യം നമ്മളൊരു എക്സാം നടത്തും. എക്സാം നടത്തി കഴിയുമ്പോൾ നമ്മുടെ എന്തോ ഒരു അവയർ ആണ് എന്ന് നമ്മൾ മനസ്സിലാകും. ആ അതിനുശേഷം നമ്മളവിടെ നമ്മൾ ഉണ്ടാക്കി ഒരു ഇൻസ്ട്രക്ഷണൽ പാക്കേജ് പഠിപ്പിക്കും. പഠിപ്പിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ എക്സാം നടത്തും. അപ്പൊ നമ്മുടെ പാക്കേജ് കൊണ്ട് ഇവരുടെ എന്താ അവയർനെസ് ലെവൽ കൂടാൻ സാധിച്ചിട്ടുണ്ടോ? അതാണ് നമ്മുടെ സാധിച്ചിട്ടില്ലെങ്കിൽ എന്റെ പാക്കേജ് പരാജയപ്പെട്ടു. സാധിച്ചിട്ടില്ലെങ്കിൽ ഇത്തരം ഒരു പാക്കേജ് കുട്ടികൾക്ക് ആവശ്യമില്ല. അവർക്ക് അല്ലാതെ തന്നെ അതിൽ നേടി എന്ന് നമുക്ക് അനുമാനിക്കാം. ട്രീ അതുണ്ടോ? ട്രീ കാണാം. റൈറ്റ് സൈഡിൽ നോക്കി. നമസ്കാരമൊക്കെ ഉണ്ട് കേട്ടോ വരുന്നവർക്ക്.
ഞങ്ങള് ലുലുവിന്റെ പാർക്കിംഗ് വണ്ടിയൊക്കെ ഇട്ടിട്ട് ഇതാരാ ധോണിയോ? ആ ധോണിയല്ലേ. ഞങ്ങള് ക്രിസ്മസ് ട്രീ കാണാനായിട്ട് വന്നതാണ്. ഇവരഭിപ്രായപ്പെടുന്നത്, ഇവർ അവകാശപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ട്രീ ആണെന്നാണ്. അങ്ങനെ വരാൻ വഴിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ ഈ ക്രിസ്മസ് ട്രീയുടെ ഡീറ്റെയിൽസ് ഒക്കെ നെറ്റിൽ നിന്ന് തപ്പിയെടുത്ത് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ക്രിസ്മസ് ട്രീ ആണെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെയല്ല നെറ്റിൽ എഴുതിയിരിക്കുന്നത്. 170 ആളുകൾ 8 ദിവസം കൊണ്ടാണ് ഇത് നിർമ്മിച്ചതെന്നൊക്കെ കാണാം. 114 അടിയാണ് ഇതിൻ്റെ ഉയരമെന്നും കാണാം. ഇതിൻ്റെ വെയിറ്റ് എത്ര? 10 ടണ്ണോ? 10 ടൺ വെയിറ്റ് ഉണ്ടെന്നൊക്കെയാണ് അത് എഴുതിയിരിക്കുന്നത്. 114 അടിയാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ക്രിസ്മസ് ട്രീയുടെ. ഈ സീസണിലാണോ എന്നറിയില്ല. എന്തായാലും സംഗതി കൊള്ളാം. കൊക്കക്കോളയും ലുലുമാളൂടെ ജോയിൻ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന ക്രിസ്മസ് ട്രീ. എന്നാൽ നിങ്ങൾ പോയി ബാഗൊക്കെ വാങ്ങിച്ചിട്ട് പതിയവാ, ഞാനിവിടെ ഇരുന്ന് എഡിറ്റ് ചെയ്യട്ടെ, അല്ലെ എൻ്റെ പണി തീരുന്നില്ല. ഓക്കെ ഓക്കെ. ഇതേ പോയിട്ട് 2 മണിക്കൂറായി. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു ബാഗൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഒന്നേ വാങ്ങിച്ചല്ലോ? ഒന്നേ വാങ്ങിച്ചു, ഒന്ന് മതി. അതാണ് കിലോയിൽ എളുപ്പം. എത്രയാണ് വില? ₹7,000 ബാഗ. ഓക്കെ, വീലൊക്കെ കറങ്ങുന്നുണ്ട്, പോയ സ്മൂത്താണ്. വെയിറ്റ് ഇല്ല. വാറണ്ടി ഉണ്ടോ? 3 ഇയർ ഇന്റർനാഷണൽ വാറണ്ടി.